നമസ്കാരം, എല്ലാവരും പുറത്തിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് ഇപ്പോൾ ഗതികിട്ടാതെ അലയുകയാണ്. എന്നാൽ ലീഗിലെ ചെറിയ കുഴപ്പങ്ങളൊക്കെ വലുതാക്കി കാണിക്കുന്നതിൽ CPM കാണിക്കുന്ന വ്യഗ്രത വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ലീഗിലെ ഹരിത വിപ്ലവം ഏറ്റുപിടിച്ചതും നവോത്ഥാനത്തിന്റെ ഭാഗമായി അതിനെ ഉയർത്തിക്കാട്ടിയതും പൊതുജനമധ്യത്തിൽ വലിച്ചു കീറി നാശമാക്കിയതുമൊക്കെ തന്നെ CPM തന്നെയാണ്. എന്നാലിപ്പോൾ CPMന് പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് ലീഗിനോട് വല്ലാത്ത അടുപ്പമാണ് തോന്നുന്നത്. വഖഫ് നിയമനങ്ങൾ PSC വിടാൻ തീരുമാനിച്ചതിനെതിരെയും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ മതപുരോഹിതന്മാരെ എതിർത്തുള്ള ചർച്ചകൾക്ക് അന്ന് നേതൃത്വം നൽകിയതും ഗോവിന്ദൻ മാസ്റ്ററായിരുന്നു. ലീഗിനെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു KT ജലീലിനെ നിയന്ത്രണമില്ലാതെ കളത്തിലിറക്കി കളിച്ചത്. ഒന്നുകിൽ ലീഗ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന് CPMനോടൊപ്പം ചേരണം, അല്ലെങ്കിൽ ലീഗിനെ പിളർത്തണം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ലീഗിന്റെ മലബാർ ആധിപത്യം തകർക്കാൻ CPMന് സാധിക്കും. ഈ സാഹചര്യത്തിലാണ് ഗോവിന്ദൻ മാസ്റ്റർ സുധാകരനെ മറയാക്കി ലീഗിനെ വിമർശിക്കുന്നത്. പണ്ടുകാലത്തെ ചില സംഭവങ്ങൾ സുധാകരൻ പറഞ്ഞത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. CPM അക്രമത്തിൽ നിന്നും RSS ശാഖകൾക്ക് താനും കൂട്ടുകാരും സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. RSSമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സുധാകരനോടൊപ്പം എങ്ങനെയാണ് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഒത്തുപോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചിരിക്കുന്നത്. തലശ്ശേരി കലാപ സമയത്ത് അക്രമം വ്യാപിപ്പിക്കാനായി രണ്ട് പള്ളികൾ തകർക്കാനെത്തിയ RSS പ്രവർത്തകർക്ക് സൗകര്യമൊരുക്കാനാണ് സുധാകരൻ ആളുകളെ വിട്ടു നൽകിയതെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറയുന്നത്. പള്ളികൾ തകർക്കാൻ വന്നവരെ മറ്റുള്ളവർ ആക്രമിക്കാതിരിക്കാൻ സുരക്ഷ ഒരുക്കുകയാണ് സുധാകരൻ ചെയ്തിട്ടുള്ളത്. സുധാകരന് RSSമായി അടുത്ത ബന്ധമുണ്ടെന്ന് CPM നേരത്തെ തന്നെ പറഞ്ഞത് ശരിയാണെന്ന് സുധാകരൻ തന്നെ തുറന്ന് സമ്മതിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള സുധാകരനോടൊപ്പം എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്ന ചോദ്യമാണ് ലീഗിനെ ഉന്നം വെച്ചപ്പോൾ മുന്നോട്ട് പായുന്നത്. ലീഗിൽ ആശയക്കുഴപ്പമുണ്ടാക്കി UDFൽ നിന്നും പുറത്തു ചാടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാക്കുകളെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ലീഗ് നേതാക്കൾ ആരും തന്നെ ഈ സംഭവത്തിൽ ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല. CPMന് മലബാർ മേഖലയിൽ ഉണ്ടായി വന്ന ജനകീയ അടിത്തറ ഇപ്പോൾ ക്ഷയിച്ചു പോരുന്നു. സർക്കാരിനെതിരെ നടക്കുന്ന സമരങ്ങളിൽ നിന്നും UDFലെ രണ്ടാം കക്ഷിയായിട്ടുള്ള ലീഗിനെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവും ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾക്ക് പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. എന്നാൽ ലീഗിന്റെ പ്രവർത്തകർ സുധാകരന്റെ പ്രസ്താവനയെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചു പോരുന്നത്. സുധാകരൻ RSS എന്ന് തന്നെയാണ് ചില ലീഗ് പ്രവർത്തകർ കമന്റ് ചെയ്തിരിക്കുന്നത്. അനവസരത്തിലുള്ള സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിലും അമർഷം പുകയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്തുവിവാദത്തിൽ സുധാകരൻ നടത്തിയ പ്രസ്താവനകളും വിവാദത്തിലായിട്ടുണ്ട്. കത്തെഴുതിയ മേയർ മാപ്പ് പറഞ്ഞാൽ സമരം അവസാനിപ്പിക്കാമെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന പ്രസ്താവനയും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കാരണം സുധാകരൻ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. സുധാകരനെ മറയാക്കി നിർത്തിക്കൊണ്ട് ലീഗിൽ CPM ആശയക്കുഴപ്പത്തിന് ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ സമരത്തിൽ കോൺഗ്രസ് ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും പറയുന്നു. മേയറുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്ന് തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ ലീഗ് പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസ് സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ UDFും സമരം നടത്താൻ തന്നെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ലീഗിനെതിരെയുള്ള CPMന്റെ പ്രവർത്തനങ്ങൾ പുതിയതല്ലെന്നും അവ എക്കാലത്തും അവർ ശക്തമായി പ്രയോഗിക്കുകയാണെന്നുമുള്ള അഭിപ്രായം തന്നെയാണ് ലീഗ് നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UDF മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ലെന്നും അവർ പറയുന്നത്. കോർപ്പറേഷൻ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ കഴിയാതെ പരാതിക്കാരിയെ തേടി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പരാതിക്കാരിയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെയും രണ്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെയും മൊഴി മാത്രമേ ഇതുവരെയും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമുള്ളൂ. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.